നമസ്കാരം. ഡൽഹിയിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷം വിവാദ വിഷയങ്ങളിൽ പ്രതികരിക്കാതെ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. കൃഷ്ണദാസിനോട് ഒന്നും പറയല്ലേ എന്ന പ്രസിദ്ധയുടെ ഓഡിയോയെക്കുറിച്ച് പ്രതികരണം ചോദിച്ചപ്പോൾ ക്ഷുഭിതനായിക്കൊണ്ടായിരുന്നു സുരേന്ദ്രന്റെ പെരുമാറ്റം. നേതൃത്വത്തെ കാണാൻ ഡൽഹിയിലെത്തിയ കെ സുരേന്ദ്രൻ ഞായറാഴ്ചയാണ് കേരളത്തിലേക്ക് മടങ്ങിയത്. കഴിഞ്ഞ 5 ദിവസമായി ഡൽഹിയിൽ തുടരുകയായിരുന്നു സുരേന്ദ്രൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും കാണാനാവാതെയാണ് സുരേന്ദ്രൻ മടങ്ങുന്നത്. ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ, സംഘടനാ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷ് എന്നിവരെയുമാണ് കാണാനായത്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവദേക്കറെ കാണുമെന്ന് അറിയിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ഘടകത്തിൽ അഴിച്ചുപണി വേണ്ട എന്ന നിലപാടിലാണ് കേന്ദ്രം. എന്നാലും സുരേന്ദ്രന്റെ വിഷയത്തിൽ നേതൃത്വത്തിന് അതൃപ്തി ഉണ്ടായെന്നും റിപ്പോർട്ടുകളുണ്ട്. ബിജെപിക്കെതിരെ നടക്കുന്ന അക്രമങ്ങളെ ശക്തമായി പ്രതിരോധിക്കുവാനാണ് ജെ പി നദ്ദ സുരേന്ദ്രന് നിർദ്ദേശം നൽകിയത്. പിണറായി വിജയൻ സർക്കാർ ബിജെപിക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന നീച പ്രവർത്തികൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുവാനാണ് കേന്ദ്ര നിർദ്ദേശമെന്നായിരുന്നു നദ്ദയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സുരേന്ദ്രൻ പ്രതികരിച്ചത്. സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ആർഎസ്എസിനും കടുത്ത അതൃപ്തി ഉണ്ടെന്നാണ് വിവരം. വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് സുരേന്ദ്രന് ബിജെപി കേന്ദ്ര നേതൃത്വം താക്കീത് നൽകിയെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അതേസമയം കെ സുരേന്ദ്രനെ അധികം താമസിക്കാതെ ബിജെപി സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആരായിരിക്കും അടുത്ത സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയ്ക്കാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. ഗ്രൂപ്പ് താല്പര്യങ്ങൾക്കപ്പുറത്തുള്ള നേതാക്കൾ ആരും തന്നെ മുൻനിരയിലില്ല എന്നതും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഒരു പ്രശ്നമായി ഉയർന്നു വരുന്നുണ്ട്. കേരളത്തിലെ ബിജെപിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളി പാർട്ടിയുടെ വളർച്ചയേക്കാൾ ഗ്രൂപ്പുകളുടെ വളർച്ചയാണ്. കേന്ദ്ര നേതൃത്വം ഇക്കാര്യം പല ഘട്ടങ്ങളിൽ തിരിച്ചറിയുകയും തിരുത്തൽ നടപടികൾക്ക് ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഓരോ ഘട്ടത്തിലും ഓരോ ഗ്രൂപ്പുകൾ ശക്തി പ്രാപിക്കുകയും എതിർഗ്രൂപ്പിനെ വെട്ടിനിരത്തുകയുമാണ് പതിവ്. ശോഭാ സുരേന്ദ്രൻ, എ എൻ രാധാകൃഷ്ണൻ, എം ടി രമേശ് എന്നിവർ സംസ്ഥാന അധ്യക്ഷ പദവി ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷയായേക്കുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നുവെങ്കിലും കെ സുരേന്ദ്രനായിരുന്നു നറുക്കുവീണത്. സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിരുന്ന ശോഭാ സുരേന്ദ്രനെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആക്കി തരം താഴ്ത്തിയെന്ന ആക്ഷേപവും ഉയർന്നിരുന്നു. ഇക്കുറി എം ടി രമേശിനെ സംസ്ഥാന അധ്യക്ഷനാക്കിയേക്കും എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. കോഴിക്കോട് സ്വദേശിയായ എം ടി രമേശ് ആർ എസ് എസ് നേതൃത്വവുമായി അടുത്ത ബന്ധമുള്ളയാളാണ്. പാർട്ടി നിലപാടുകൾ ശക്തമായി രേഖപ്പെടുത്താറുള്ള ആളാണ് രമേശ്. വർഷങ്ങളായി പി കെ കൃഷ്ണദാസിനൊപ്പം അടിയുറച്ച് നിലകൊള്ളുന്ന ആളാണ് എം ടി രമേശ്. കൃഷ്ണദാസ് പക്ഷത്തെ ഏറ്റവും ശക്തനായ നേതാവ് എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ്. ഒരുപക്ഷേ പി കെ കൃഷ്ണദാസിനേക്കാൾ സമീപകാലത്ത് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ആളും എം ടി രമേശ് തന്നെയാണ്. എം ടി രമേശ് ബിജെപി സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തിയാൽ കൃഷ്ണദാസ് പക്ഷത്തിലും പിളർപ്പുണ്ടാകുമോ എന്ന തരത്തിലും ചർച്ചകൾ പുരോഗമിക്കുകയാണ്.